അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും സ്പെഷ്യൽ എന്നാണ്, ടോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടോളൂ, സേവ് ചെയ്ത് വെച്ചോളൂ. എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ ഒരാൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു, അൽബേക്കിൻ്റെ ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒന്ന് കാണിച്ചു തരുമെന്ന്. ചിക്കനെ ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയും, പക്ഷേ അതിൻ്റെ കോട്ടിംഗ് ആണല്ലോ അല്ലേ സ്പെഷ്യലായിട്ട്. അപ്പോൾ സൗത്തിൻ്റെ ഒത്തൻറ്റിക് ഫ്ലേവറിലുള്ള ഒറിജിനലായിട്ടുള്ള പൊടീൻ്റെ റെസിപ്പിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. കണ്ടു നോക്കൂ. ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഹോട്ടലിലൊക്കെ പോയിട്ട്, പ്രത്യേകിച്ച് അൽബേക്കിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അത് എക്സാക്ട്ലി ഫ്ലേവറാണ് കേട്ടോ. 100% ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് 400 ഗ്രാം കോൺഫ്ലവറിൻ്റെ പൗഡർ വേണം കേട്ടോ. ഇതൊരൊറ്റ തവണ തയ്യാറാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഇതൊരു 5-ഓ 6-ഓ തവണ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ ഒരു 400 ഗ്രാം പൗഡറിൽ. അപ്പോൾ ഇത് മുഴുവനായിട്ട് അങ്ങനെ വാങ്ങുക കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഈ ഒരു പാക്കറ്റ് മുഴുവൻ ഒരു ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന സമയത്തോ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ ഒന്ന് ചിക്കൻ ഉണ്ടായാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു മിക്സിങ് എപ്പോഴും എടുത്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്ന കുറച്ച് പൊടികൾ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഇത് ഞാൻ പൊടിയിലോട്ടൊക്കെ ചേർക്കുമ്പോൾ ഓരോന്നിൻ്റെ പേര് പറഞ്ഞു തരാം കേട്ടോ, അളവടക്കം. ഇതില്ലെങ്കിൽ നമുക്ക് ആ ഒരു അൽബേക്കൊന്നും കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പൊടിയിലോട്ടേക്ക് കുറച്ച് കുറച്ച് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകത്തിൻ്റെ ഇല ആണ് കേട്ടോ. അത് ഉണക്കിയ ഇല കിട്ടും നമുക്ക് വാങ്ങാൻ, അത് ഒരു 1/2 ടീസ്പൂണ് കരിഞ്ചീരകത്തിൻ്റെ ഉണങ്ങിയ ഇല കേട്ടോ. പിന്നെ വേണ്ടത് പൊതീനൻ്റെ ഇല ആണ്, അതും ഉണങ്ങിയ ഇല നമുക്ക് വാങ്ങാൻ കിട്ടും. അതും നമുക്കൊരു 1/2 ടീസ്പൂൺ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സിനമൺ പൗഡറാണ് ഇനി വേണ്ടത്, അതൊരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതൊന്നും പിന്നെ അളവ് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ സിനമൺ, അതായത് പട്ടൻ്റെ പൊടി, അതാണ് സിനമൺ പൗഡർ. അതൊക്കെ മാർക്കറ്റിൽ കിട്ടും, അതൊക്കെ വാങ്ങുക. പിന്നെ മാങ്ങൻ്റെ പൊടി വേണം, അത് നമുക്ക് 1/2 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉള്ളിൻ്റെ പൊടിയാണ്. എല്ലാം പൊടികളാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ എന്ന് പറയുന്നത്. അതും ഒരു 1/2 ടീസ്പൂണ് ഉള്ളിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് അയമോദകമാണ് കേട്ടോ. അത് നമ്മുടെ പിന്നെ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മൾ വയറുവേദനയൊക്കെ കഴിക്കുന്ന ആ ഒരു മരുന്നുണ്ടല്ലോ, അതാണ് അയമോദകം. അത് 1/4 ടീസ്പൂൺ ആ രീതിക്കാണ്. ഇനി ഇതിലേക്ക് നല്ല അളവിൽ വേണ്ടത് പിന്നെ വെള്ളുള്ളിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും. വെള്ളുള്ളിൻ്റെ പൊടി ഏകദേശം 1 ടീസ്പൂണോളം ആ രീതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് റോസ്മേരി, എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ അത്രേ വരുന്നുള്ളൂ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ നിർബന്ധമായിട്ട് വേണം, അതും 1/4 ടീസ്പൂണ്. പഞ്ചസാര വേണം, അതും 1/4 ടീസ്പൂണ്. അതുപോലെ ഉപ്പ് വേണം, അതൊരു 1/2 ടീസ്പൂണ്. ആ രീതിക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കുമ്പോഴേ കട്ട കുത്താത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ആക്കിയിട്ട് എടുത്ത് വെക്കാൻ. ആ ഒരു പൊടിയിലോട്ടേക്ക് ഇതെല്ലാം ചേരണം. അപ്പോൾ ഒരു കവറിലോട്ടേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ അങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പണി തീരും. അല്ല, ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കട്ട കുത്താതെ അങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ശരിക്കും ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു വലിയൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ടിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതിങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിലോ, പെട്ടെന്ന് ഇനി കുട്ടികൾക്കൊരു ഫ്രൈഡ് ചിക്കൻ തിന്നണമെന്നൊരാഗ്രഹം വരുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു പൊടി എടുക്കുക, കോട്ട് ചെയ്യുക, നമുക്കങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതും കൂടെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടി ഇട്ട് വെക്കുന്ന പാത്രം ഒരു ഇച്ചിരി വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോക്സിലേക്കോ കണ്ടെയ്നർ ജാറിലേക്കോ ഇട്ട് വെക്കാൻ വേണ്ടി മറക്കല്ലേ. ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ചീത്താവാതെ കിട്ടും. സ്പൂണോ കയ്യിൽ എന്തിടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വെള്ളം തട്ടാത്ത രീതിയിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതും കൂടെ കാണിച്ചു തരാം. ചിക്കന് ഞാനിപ്പോഴിതാണ്ട് 1/4 പീസാണ് എടുത്തത് ഡ്രം സ്റ്റിക്ക്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വരങ്ങിട്ട് കൊടുക്കേണ്ടത്, ഈ രീതിക്കാണ് കേട്ടോ. വരങ്ങിട്ട് കൊടുക്കേണ്ട, ഒരൊറ്റ വരങ്ങിട്ട് കൊടുത്താൽ മതി. പിന്നെ സ്കിന്നോട് കൂടിയിട്ടാണ് എടുക്കുന്നത്, നമുക്ക് ആ ഒരു കറക്റ്റ് ഹോട്ടൽ ഫ്ലേവർ കിട്ടണമെങ്കിലേ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അതായത് സ്കിന്ന് നമുക്ക് ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു മസാലപ്പൊടികളൊക്കെ മുഴുവനും ചേർക്കണേ. ഇനി നമുക്ക് ഈ ചിക്കനിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീരി മുളകും പൊടി നിർബന്ധമാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ബാർബിക്യൂ സോസ്, 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ്, അതുപോലെ 1 ടീസ്പൂണ് സോയാ സോസ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ കൂടിയിട്ട് ശരിക്കും ഒന്ന് കുഴച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി ഇതിലോട്ടേക്ക് വേറെ വെള്ളുള്ളിയോ അങ്ങനത്തേൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ഇത്രയും മതി. ഇതും നിർബന്ധമാണ്, ആ ഒരു അൽബേക്കിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ബാർബിക്യൂ സോസും ടൊമാറ്റോ സോസും ഒക്കെ നിർബന്ധമാണേ.
നമുക്കിതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കറക്റ്റായിട്ട് അൽബേക്ക് പോയിട്ട് കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കിട്ടുമൊന്നുമില്ലേ. അതുപോലെ ഇത് നിങ്ങൾക്ക് കഴിച്ച ആൾക്കാർക്കൊക്കെ മനസ്സിലാവും, ഇതൊരു ചുവപ്പ് കളറ് പോലെ ആണല്ലോ അല്ലേ അൽബേക്കിൻ്റെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാവുക. എക്സാക്ട്ലി നമ്മുടെ പിന്നെ KFC പോലുള്ള കളറല്ല. അപ്പോൾ അതിൻ്റെ കാരണം ഈ ഒരു ടൊമാറ്റോ സോസും കാശ്മീരി മുളകൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ ആ ഒരു ചിക്കന്. ഇനി നമുക്ക് ദാണ്ട നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടി എടുക്കാം. അതൊരു 2 കൈയിൽ അത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 6 ചിക്കൻ്റെ കാലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറും 2 കൈയിലേ എടുത്തുള്ളൂ. അതന്നെ ധാരാളമാണ് കേട്ടോ. നമുക്ക് അതൊരു കുഴിയുള്ള ബൗളിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് വെള്ളം വേണം, അതൊരു ബൗളിലെടുത്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ചിക്കൻ്റെ കാലെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പൊടിയിലോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് കോട്ട് ചെയ്യുക കേട്ടോ. തേണ്ട ഈ ഒരു രീതിക്ക് 2 തവണ ഇത് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു ഉരുട്ടലാണേ. നമ്മളത് ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊതിയാന്ന് പറയുമല്ലോ, അതൊക്കെ നമുക്ക് ഒന്ന് പൊതിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലോട്ടൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. അതുപോലെ KFC തയ്യാറാക്കുന്ന സമയത്ത് പിന്നെ അറിയണവർക്കാണെങ്കിൽ അറിയാൻ മതിയോ, എഗ്ഗ് എടുക്കും, പിന്നെ അതുപോലെ തന്നെ മൈദപ്പൊടി എടുക്കും. ഇതിലോട്ടേക്ക് എഗ്ഗിൻ്റെയും മൈദപ്പൊടീൻ്റെയും ഒന്നും ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കാലി കോൺഫ്ലവറും ബാക്കിയുള്ള ഈ ഒരു കൂട്ട് മാത്രമാണ് ഇതിലേക്ക്. ആ ഒരു കൂട്ട് എന്ന് പറയുന്നത് ശരിക്കും സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ആ ഒരു കൂട്ടില്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് പിന്നെ ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. അപ്പോൾ മുഴുവനും പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ദണ്ട. ഇനി നമുക്ക് നേരത്തെ ബൗളിലെടുത്ത് വെച്ച വെള്ളത്തിലോട്ടേക്ക് ഒരു ചിക്കൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഞാനൊന്ന് എണ്ണുന്നുണ്ട് 1 മുതൽ 5 വരെ. ആ ഒരു എണ്ണി കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തോട്ടേക്ക് എടുക്കുന്നത്. എന്നിട്ട് നേരെ ആ ഒരു പൊടിയിലോട്ടേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ചിക്കന് 2 തവണ ആണ് കേട്ടോ പൊതിഞ്ഞെടുക്കുന്നത്. ആദ്യം ഒന്ന് പൊതിഞ്ഞു, അതിനുശേഷം വെള്ളത്തിലേക്ക് ഇട്ടു, വീണ്ടും ഈ ഒരു പൊടിയിലോട്ടേക്ക് ഇട്ടിട്ടാണ് ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഇതേപോലെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ശരിക്കും നമ്മളിങ്ങനെ പിടിച്ച് അങ്ങനെ പിന്നെ മിക്സ് ആക്കേണ്ട ആ ഒരു കൂട്ട് മുഴുവന്. ഇത് ഒരു രക്ഷയില്ല കേട്ടോ, ഒട്ടിപൊള്ളി ഫ്ലേവറാണ്. നമുക്ക് അൽബേക്ക് പോയിട്ട് കഴിക്കുന്ന അതേ ഫ്ലേവർ തന്നെയാണ് കേട്ടോ അത് കിട്ടുക. എന്തായാലും എല്ലാവരും ഇതൊന്നും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം രുചിയും ക്രിസ്പിയും പിന്നെ ഉള്ളിൽ ജ്യൂസിയൊക്കെ ആണെന്നുള്ളത്. അപ്പോൾ ഇതണ്ട് ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓയിലിൻ്റെ ചൂട് എന്ന് പറയുന്നത് നല്ല രീതിക്ക് ചൂടാക്കരുത്, ഒരു മീഡിയം രീതിക്കായിരിക്കണം ചൂട് നിൽക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അത് ഉള്ളു വേവാതെ പുറമെ അങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ചൂടിലിട്ടിട്ട് അങ്ങനെ നമുക്ക് ശരിക്കും അതൊന്ന് പിന്നെ മുരിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം, പിന്നെ വേണമെങ്കിൽ ഒരു പെപ്സിയോ അല്ലെങ്കിൽ ഒരു കോള എന്തെങ്കിലും വാങ്ങാം, ബണ്ണ് വാങ്ങാം, ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഞാൻ ഇപ്പോഴേതാണ്ട ജസ്റ്റ് ഈ ഒരു ചിക്കൻ്റെ ഇത് മാത്രം അങ്ങനെ കാണിച്ച് തരുന്നു കേട്ടോ. കാര്യമായിട്ട് ഇതിൻ്റെ പൊടിയാണ് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഈ ഒരു പൊടി ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു കറക്റ്റായിട്ടുള്ള ഫ്ലേവർ കിട്ടുള്ളൂ. വെറുതെ നമ്മൾ മൈദപ്പൊടിയിലോ അല്ലെങ്കിൽ കോൺഫ്ലവറിലൊക്കെ ഒന്ന് പൊതിഞ്ഞിട്ട് പൊരിച്ചെടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. നമുക്ക് ശരിക്കും ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇപ്പറഞ്ഞതുപോലെ തന്നെ പിന്നെ ട്രൈ ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം രുചിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് പൊരിഞ്ഞു കഴിയുന്ന സമയത്ത് KFC ആ ഒരു കളറല്ല കേട്ടോ ഇതിന് കിട്ടുക, ഒരു ചുവപ്പ് കളറായിട്ടാണ് ഇത് ഉണ്ടാകുക. നേരത്തെ ഞാനൊരു ഫോട്ടോ ഇട്ട് തന്നല്ലോ, ആ ഒരു കളറാണ് ഇതിനുണ്ടാകുന്നത്. കണ്ടില്ലേ ഒരു ചുവപ്പ് അടിച്ചിങ്ങാണ്ടുള്ളത്. പക്ഷെ എന്താ രുചി എന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എനിക്കത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കി അത് ആ ഒരു എക്സാക്ട്ലി ഫ്ലേവറൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക തരം അഭിമാനം നമ്മളോട് തന്നെ തോന്നൂലേ. അതാണ് എനിക്ക് അന്നേരം ഉണ്ടായത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പം ഓയിൽ വീണ്ടും ശ്രദ്ധിക്കുക, നല്ല ചൂടാക്കിയിട്ട് വെക്കരുത് കേട്ടോ. ഒരു മീഡിയത്തിലിട്ട് പൊരിക്കുമ്പോഴേ നമുക്ക് ആ നല്ല രീതിക്ക് അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് പൊരിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ മീഡിയം ഹോട്ടലിട്ടിട്ട് അങ്ങനെ നിന്നിട്ട് പൊരിയല്ലേ. അപ്പോൾ സമയം എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, നല്ല രുചിയുള്ള കഴിക്കാമല്ലോ. അപ്പോഴൊരു 3 കാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കാണിച്ചു തരാം. മറ്റേതാകുമ്പോഴത്തേ സമയമെടുക്കും. അപ്പോഴെന്താണ്, ഞാനിതിലോട്ടേക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ആക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. കാലി ഇത് മാത്രമാണ് ഇവിടെ പിന്നെ വിളമ്പുന്നത്. കൂടെ നമുക്ക് എൻ്റെ അടുത്ത് മയോണൈസ് ഉണ്ടായിരുന്നു, ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു, അതും കൂടെ സൈഡിൽ വെച്ചിട്ടാണ് വിളമ്പുന്നത്. അതന്നെ മതി ഇതിലേക്ക്. കൊളസ്ട്രോളിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അത് തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇതിൽ ഡിപ്പ് ചെയ്യാതെ കഴിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാണ്. അപ്പോഴും നമുക്ക് ആ ശരിക്കും ആ ഫ്ലേവർ മനസ്സിലാവും. ടൊമാറ്റോ സോസിലും ഈ ഒരു പിന്നെ മയോണൈസിലും മുക്കുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് അത് മാറും, വേറെ ലെവലാവും. പക്ഷേ
നമുക്ക് ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ കടിച്ച് കഴിക്കണേ. ഇത് കണ്ടില്ലേ, നല്ല ചൂടുണ്ട്. ആ ചൂടോട് കൂടി കഴിക്കുമ്പോൾ എന്താ രസറിയോ, രക്ഷയില്ല, നല്ല മുരുമുരിങ്ങനായിട്ടുള്ളതാണ്. അപ്പം ഞാൻ അതിൻ്റെ വോയിസ് ഒന്ന് കേൾപ്പിച്ച് തരണമെന്നുണ്ടായിരുന്നു ഞാൻ ആ കടിച്ച് തിന്നണ്. പക്ഷേ ആ ഓയിലിൽ കിടന്നെടുക്കണ ചാറ അവറു ഉവറു എന്ന് സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പിന്നെ അത് മ്യൂട്ടാക്കിയത്. അല്ല അത് എത്രത്തോളം ക്രിസ്പി ഉണ്ട് എന്നുള്ളതൊന്ന് കേൾപ്പിച്ച് തരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തന്നെ അതത് നല്ലോണം തിന്നു പോകും കേട്ടോ. ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ചൊരു പേടി നമുക്ക് ഉണ്ടാവില്ല അല്ലേ. പിന്നെ ഈ പൊരിച്ച ഓയിലിൽ തന്നെ വീണ്ടും 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 പൊരിക്കുകയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ. നമ്മൾ തന്നെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക സമാധാനമായിരിക്കില്ലല്ലോ അത് കഴിക്കാനായിട്ട്. സംഭവം ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്, എന്നാലും നമ്മുടെ മനസ്സിനൊരു റാത്തായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതേപോലെ തന്നെ പിന്നെ ഉണ്ടാക്കുക. ഈ പൊടികളൊക്കെ വാങ്ങാൻ കിട്ടുന്നത് തന്നെയാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അവിടെ പോയിട്ടൊന്ന് ചോദിക്കുകയാണെങ്കിൽ പിന്നെ അവർ തരും കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഇതെന്തെല്ലാമൊക്കെയാണെന്നുള്ളതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.